ടച്ച് പോയിന്റ് ചെയ്തു. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ പഴം മേടിച്ചിട്ട് അത് കഴിക്കാൻ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പഴം ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ പഴുത്ത് വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ദാ ഇതുപോലെ പഴം കറുത്തു പോകും. ഇങ്ങനെ കറുത്ത പഴം കുട്ടികളൊക്കെ കഴിക്കാൻ മടി കാണിക്കും. എന്തിനേറെ നമ്മൾ പോലും അത് കഴിക്കാൻ മടി കാണിക്കാറുണ്ട് ഇല്ലേ. അപ്പോൾ ഇതൊട്ടും തന്നെ കളയാതെ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. ഇങ്ങനെ കറുത്ത പഴത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പഴം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല മധുരം കൂടുതലുള്ളത് കൊണ്ട് മറ്റു മധുരം ഉപയോഗിക്കേണ്ട വരുത്തുമില്ല. അപ്പോൾ ഞാൻ ആ പഴമെല്ലാം അരിഞ്ഞ് ഒരു ട്രേയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം എന്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രീസറിൽ ഒരു രാത്രി മുഴുവൻ വെക്കണം. അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് പിറ്റേ ദിവസം എടുത്തു കഴിയുമ്പോൾ ഇത് നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുത്തതാണ്. ഇപ്പം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നതാണ് എളുപ്പം. വലിയ വലിയ പീസുകളായിട്ട് വെച്ചാൽ മിക്സിക്കകത്തിടുമ്പോൾ മിക്സിക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ വെക്കുവാണ്. ഇനി ആവശ്യത്തിന് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ച് ജ്യൂസാണ് കാണിക്കുന്നത്. ബ്ലെൻഡറിൽ ഇട്ട് നമ്മൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു ബൗളിലോട്ടാണ് ഇട്ട് കാണിക്കുന്നത്. ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഴം എടുത്തു കൊടുത്തു. ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിനുള്ളതാണ് കാണിക്കുന്നത്. മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതാ ഇപ്പം ഞാൻ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർത്ത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അടുത്തത് ഒരു മാംഗോ ഡ്രിങ്കാണ്. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള പഴമെടുത്തു. ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങ ഇട്ട് കൊടുത്തു. പീസാക്കിയ മാങ്ങയാണ്, അതിട്ട് കൊടുത്തു. ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഞാൻ പനങ്കൽക്കണ്ടമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് വരുന്നത്. നമ്മൾ അധികം വെള്ളം ചേർക്കുന്നില്ല, അതൊന്ന് അടിക്കാനുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു ഫ്ലേവർ. അടുത്തത് നമ്മൾ തണ്ണിമത്തങ്ങ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തങ്ങ അരിഞ്ഞ് അതിൻ്റെ അകത്ത് കുരു മുഴുവൻ മാറ്റിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ആദ്യം ഫ്രീസ് ചെയ്ത പഴമാണ്. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. മധുരം രണ്ടിനും മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ മധുരം ആഡ് ചെയ്തിട്ടില്ല. ഇതാ ഈ നമ്മുടെ തണ്ണിമത്തങ്ങ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കുറച്ച് ചോക്ലേറ്റ് തീറ്റിട്ട് കൊടുത്തു. മാങ്ങയുടെ അകത്ത് കുറച്ച് മാങ്ങയുടെ പീസ് ഇട്ടു. തണ്ണിമത്തങ്ങയുടെ അകത്ത് കുറച്ച് തണ്ണിമത്തങ്ങ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അതൊന്ന് കടിക്കാനായിട്ട് കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോയും ചെറിയൊരു പീസ് സൈഡിലൊന്ന് കുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പം വളരെ അട്രാക്റ്റീവായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. ആ കറുത്തിരുന്ന പഴം കുട്ടികളറിയാതെ കുട്ടികളിൽ തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.